the online class. Good morning, everyone. Today we are going to study topic on section 33, appointment of new committee or administrator on failure to constitute a committee. Kerala Cooperative Societies Act le chapter 4 le thodangunna chila sections galanu nammal kaiyna class le parnukondirunnathu. Adinte oru continuation aayittu parayunna topic ennaanu appointment of a new committee or administrator on failure of constitute of a committee, section 33 aanu. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സൂപ്പർ സെഷൻ ഓഫ് ദി കമ്മിറ്റി ആണ്. എന്താ സൂപ്പർ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രജിസ്ട്രാർ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടോ എൻക്വയറി നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഓട്ടോ റിപ്പോർട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയേഴ്സിന്റെ ബേസിലൊക്കെ മാനേജിംഗ് കമ്മിറ്റി ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്ന പക്ഷം അത്തരം കമ്മിറ്റികളെ സൂപ്പർസീഡ് ചെയ്യാനുള്ള റൈറ്റ് സെക്ഷൻ 32 പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഒരു സൂപ്പർ സെഷന് കാരണമാകുന്ന ഒരുപാട് റീസൺസുകളും അങ്ങനെ സൂപ്പർ സെഷൻ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ രജിസ്ട്രാർ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അങ്ങനെ സൂപ്പർ സെഷൻ ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെയിം കമ്മിറ്റിയിൽ നിന്ന് മൂന്നിൽ കൂടുതൽ വരാത്ത ഒരു ഗ്രൂപ്പിനെ പുതിയൊരു കമ്മിറ്റിയായിട്ട് മാനേജിംഗ് കമ്മിറ്റിയായിട്ട് എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനേക്കാൾ കൂടുതൽ അത്തരം കമ്മിറ്റികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ സെയിം മെമ്പേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ ഇഷ്ടപ്രകാരം ഒരു ഔട്ട്സൈഡ് പേഴ്സൺസിനെ ഒന്നുകിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊരു മൂന്നിൽ കൂടുതൽ വരാത്ത ഒരു ഗ്രൂപ്പിനെ അഡ്മിനിസ്ട്രേറ്റിംഗ് ബോഡിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് എന്തെല്ലാം റീസൺസ് കൊണ്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻ ആണ് നമ്മൾ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേഷൻ ഓൺ ഫെയിലിയർ ഓഫ് എ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റിയിലെ സെക്ഷൻ 33 പറയുന്നത്. അപ്പൊ സൂപ്പർ സെഷനുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ പഴയ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റി എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറുകളാണ് പറയുന്നത്. ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞത് വേർ ദ ടേം ഓഫ് ഓഫീസ് ഓഫ് കമ്മിറ്റി എക്സ്പയർഡ്, അതായത് പുതിയൊരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പഴയ കമ്മിറ്റിയുടെ പ്രവർത്തന കാലാവധി എന്ത് ചെയ്യണം, എക്സ്പയറി ആയിരിക്കണം. 5 വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പുതിയ പഴയ കമ്മിറ്റിയുടെ എക്സ്പയറി പീരീഡ് വന്നു കഴിഞ്ഞാല് ആ കമ്മിറ്റി എന്ത് ചെയ്യാം, പിരിച്ചുവിടാം, പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ന്യൂ കമ്മിറ്റി ഹാസ് നോട്ട് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പൊ പഴയ കമ്മിറ്റിയുടെ എക്സ്പയറി പീരീഡ് കഴിഞ്ഞു, പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു. ദെൻ വേർ നോ കോൺഫിഡൻസ് മോഷൻ ഈസ് പാസ്ഡ് ബൈ ദി ജനറൽ ബോഡി അഗേൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റി, അതായത് നിലവിലുള്ള കമ്മിറ്റിയിലെ മെമ്പർമാര് അതിലുള്ള മെമ്പർമാർക്കെതിരെ ഏതെങ്കിലും അവിശ്വാസ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടും ഇല്ല. കാരണം അത് നല്ല രീതിയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും ദെൻ വേർ ദ എക്സിസ്റ്റിംഗ് കമ്മിറ്റി റിസൈൻസ്, അതായത് ഇപ്പൊ നിലവിലുള്ള ഒരു കമ്മിറ്റി എന്ത് ചെയ്യാണ്, റിസൈൻ ചെയ്യാണ്. മറ്റേതെങ്കിലും റീസൺ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, റെസിഗ്നേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അവിടെ പുതിയൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത വരുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് വേർ ദ വേക്കൻസീസ് ഒക്യേഴ്സ് ഇൻ ദ കമ്മിറ്റി ഐദർ ബൈ റെസിഗ്നേഷൻ, അതായത് വേക്കന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ റെസിഗ്നേഷൻ ചെയ്തു കഴിഞ്ഞാല് ആ വേക്കന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്ന പക്ഷവും എന്ത് ചെയ്യാവുന്നതാണ്, പുതിയ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. ഓർ അതർവൈസ് നമ്പർ ഓഫ് റിമൈനിങ് മെമ്പേഴ്സ് കനോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോറം ഫോർ മീറ്റിംഗ് ദ കമ്മിറ്റി, അല്ലെങ്കിൽ നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ഒന്നുകിൽ റിസൈൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചത് കൊണ്ടോ ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ എന്ത് ചെയ്യും, കോറം അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, കോറം ഇത്രയെങ്കിലും മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് നിയമം അനുവദിക്കുന്നുണ്ട്. നിയമത്തിനൊരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും നമ്പർ ഓഫ് പേഴ്സൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും പുതിയ കമ്മിറ്റി എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം.
ലാസ്റ്റ് കേസ് പറയുന്നത് വെർ ദ കമ്മിറ്റി ഫെയിൽഡ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 മന്ത്സ്. ജനറൽ ബോഡി ജനറൽ മാനേജിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് 6 മാസത്തോളമായി തുടർച്ചയായിട്ട് കൺവീൻ ചെയ്യുന്നതിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസുകളിലൊക്കെ രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ, 3-ൽ കൂടുതൽ വരാത്ത ഒരു ഗ്രൂപ്പിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കാം, അല്ലെങ്കിൽ 3-ൽ കൂടുതൽ കവിയാത്ത ഒരു മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് പ്രകാരം മാത്രമേ പുതിയ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് പറഞ്ഞത്, എക്സിസ്റ്റിംഗ് കമ്മിറ്റി എക്സ്പയറി വരുന്നത്. സെക്കൻഡ് കേസ് പറഞ്ഞത് പഴയ പുതിയ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിലവിലുള്ള കമ്മിറ്റിയിലുള്ള മെമ്പർമാര് പഴയ കമ്മിറ്റിയിലുള്ള മെമ്പർമാർക്കെതിരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിസൈൻ ചെയ്യുന്നുണ്ട്. റിസൈൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകളില് കാഷ്വൽ ആയിട്ടുള്ള വേക്കൻസീസുകള് കെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോറം അവിടെ ഇല്ല എന്നുണ്ടെങ്കിലും, നെക്സ്റ്റ് ലാസ്റ്റ് റൂള് പറയുന്നത് വെർ ദ കമ്മിറ്റി ഫെയിൽഡ് ടു ഹോൾഡ് എൻ ജനറൽ മീറ്റിംഗ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 മന്ത്സ്. 6 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ ഫെയിലിയർ ആവുന്ന കേസുകളൊക്കെ വരികയാണെങ്കിൽ, ദ രജിസ്ട്രാർ മേ അപ്പോയിന്റ് രജിസ്ട്രാർ മേ ഹിസ് ഓൺ മോഷൻ ഓർ ദ അപ്ലിക്കേഷൻ ഓഫ് എനി മെമ്പർ ഓഫ് ദി സൊസൈറ്റി അപ്പോയിന്റ് എ ന്യൂ കമ്മിറ്റി. ഒന്നുകിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർ ആവശ്യപ്പെടുന്ന വരച്ച ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് മൂവ് ചെയ്യാണ് പുതിയൊരു കമ്മിറ്റിയെ എന്ത് ചെയ്തിരിക്കണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്ന റിക്വസ്റ്റ് വരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലൊക്കെ പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കാവുന്നുണ്ട്. പുതിയ കമ്മിറ്റി ഇലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല, അതിന് പകരം എന്ത് ചെയ്യാം, 3-ൽ കൂടുതൽ വരാത്ത മെമ്പേഴ്സിന് സെയിം മെമ്പർമാരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് കമ്മിറ്റി ഫോം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ ആ സമയം വരെയുള്ള മാനേജ്മെന്റ് അഫയേഴ്സിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ അത്രയാണ്. അപ്പൊ ഈ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ കാലാവധി നമ്മൾ ശ്രദ്ധിക്കണം, 6 മാസത്തേക്കാൾ കൂടുതൽ. ഇതുപോലെ നമുക്കൊരു ബദൽ സംവിധാനമാണ് ഇപ്പോൾ രജിസ്ട്രാർ ചെയ്യുന്നത്. ഈ പുതിയ കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുന്നത് വരേക്കുള്ള ഒരു സമയത്തേക്കാണ് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുള്ള കമ്മിറ്റി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിന്റെ ഈ ആക്ട് പ്രകാരം 6 മന്ത്സിനേക്കാൾ കൂടുതലായിട്ട് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർമാരെ കൊണ്ട് സൊസൈറ്റിയെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അത് 6 മാസം എന്ന് പറയുന്നത് 1 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റൈറ്റ് രജിസ്ട്രാർക്കുണ്ട്. ആ സമയത്തിനകം എന്ത് ചെയ്തിരിക്കണം, ഈ അഡ്മിനിസ്ട്രേറ്റർമാരോ അല്ലെങ്കിൽ ന്യൂ കമ്മിറ്റി മെമ്പർമാരോ പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും സൊസൈറ്റിയിൽ നടത്തേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് ആ സെക്ഷൻ 33 എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റും കൂടെ ഈ സെക്ഷൻ 33 പറയുന്നുണ്ട്. ദ ഗവൺമെന്റ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡ് permit the registrar to extend the time of the said committee administrator or administrators for further period not exceeding 1 year. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 6 മന്ത്സിലേക്കാണ് ഈ കമ്മിറ്റിയെ എന്ത് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 6 മന്ത്സിനേക്കാൾ എക്സീഡ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഇനി രജിസ്ട്രാറുടെ താല്പര്യ പ്രകാരം രജിസ്ട്രാറുടെ പ്രയർ സാങ്ഷനോടുകൂടെ 1 ഇയർ വരെ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ 6 മാസത്തിന് 1 വർഷമായി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന കാരണം ആരെ ബോധിപ്പിക്കണം, ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ടതും അത് റെക്കോർഡ് ചെയ്യേണ്ടതും ആണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ന്യൂ കമ്മിറ്റിയുടെ ടേം ഓഫ് ഓഫീസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ റീസൺ അവിടെ എന്ത് ചെയ്തിരിക്കണം, ഗവൺമെന്റിനെ കേൾപ്പിച്ചിരിക്കണം, അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം, അതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഷാൽ അറേഞ്ച് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ന്യൂ കമ്മിറ്റി.
പുതിയതായിട്ട് ഇപ്പൊ ബദൽ സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകള് മൂന്ന് വ്യക്തികളിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അഡ്മിനിസ്ട്രേറ്റർ ആയി കഴിഞ്ഞാലും ന്യൂ കമ്മിറ്റി മെമ്പർമാരായി കഴിഞ്ഞാലും മൂന്നിനേക്കാൾ കൂടുതൽ വരാനായിട്ട് പാടില്ല. ഇവര് പുതിയൊരു ഒറിജിനൽ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അറേഞ്ച്മെന്റ് ഇപ്പോ നടത്തിയിരിക്കണം. അതുവരെ ചെയ്യാനാണ് അവർക്ക് ആറുമാസത്തെ കാലാവധി. അത് ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് സെക്ഷൻ 33 പറയാനുണ്ട്. അപ്പൊ സൂപ്പർ സെഷൻ ചെയ്ത് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, രജിസ്ട്രാറോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഹെൽപ്പോടുകൂടെ പുതിയൊരു കമ്മിറ്റിയെ ഫോം ചെയ്തുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യാറ്, സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഫയേഴ്സ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അനദർ പോയിന്റ് പറഞ്ഞത് സെക്ഷൻ 34 ആണ്. സെക്ഷൻ 34 സെക്യൂറിംഗ് പൊസിഷൻ ഓഫ് റെക്കോർഡ്സ്, അതായത് നമുക്ക് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകള് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകള് അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസുകൾ ഇതെല്ലാം സെക്യൂർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ചില കേസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഓഫീസ് ബെയറേഴ്സിന്റെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും ഈ പറയുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം പ്രോസസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരത് പുതിയൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പക്ഷം ആ കമ്മിറ്റി മെമ്പർമാർക്ക് അതെന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ആരാണോ ആ വ്യക്തികൾക്ക് അതെന്ത് ചെയ്തിരിക്കണം, ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം റൂളുകൾ ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 34 പറയുന്നത്. ശ്രദ്ധിക്കുക, സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ് സെക്ഷൻ 34. ഇഫ് ദ ഔട്ട് ഗോയിങ് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി റിഫ്യൂസസ് ടു ഹാൻഡ് ചേഞ്ച് ഹാൻഡ് ഓവർ ചാർജ് ദ റെക്കോർഡ്സ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി ടു ദ ന്യൂ കമ്മിറ്റി, അതായത് പുതിയ കമ്മിറ്റി ഫോം ചെയ്തു പക്ഷെ പഴയ കമ്മിറ്റിയിലുള്ള മെമ്പർമാര് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ ലിക്വിഡേറ്റർ ഓർ ഇഫ് എൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് സെക്രട്ടറി റിഫ്യൂസസ് ടു ഹാൻഡ് ഓവർ ചാർജ് ഓഫ് ദ റെക്കോർഡ്സ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി ടു ഹിസ് സക്സസേഴ്സ്, അതായത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ പഴയ കമ്മിറ്റി മെമ്പർമാർ എന്ത് ചെയ്യണം, അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യണം. അല്ലാത്ത കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ലിക്വിഡേറ്റർ ആവാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരാവാം അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആവാം. ഇവർക്കും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. സൊസൈറ്റിയുടെ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസുകൾ ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞത് ദ ന്യൂ കമ്മിറ്റി ഓർ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ലിക്വിഡേറ്റർ ഓർ ദ പ്രസിഡന്റ് ഓർ സെക്രട്ടറി വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഷാൽ അപ്ലൈ ടു ദി മജിസ്ട്രേറ്റ് വിദിൻ ജുറിഡിക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഫംഗ്ഷൻ ഫോർ സെക്യൂറിംഗ് ദ റെക്കോർഡ്സ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി. അപ്പൊ നിലവിലുള്ള കമ്മിറ്റി പുതിയ കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ റെഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിക്വിഡേറ്റർമാര് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതൊക്കെ പുതിയ കമ്മിറ്റികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ആരാ കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് രജിസ്ട്രാർക്ക് ഒരു അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആവാം, ചെയർമാൻ ആവാം, വൈസ് ചെയർമാൻ ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ വരുന്ന മെമ്പർമാരാവാം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർമാരെയാണ് അപ്പോയിന്റ് ചെയ്തെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാവാം, അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ ആണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ലിക്വിഡേറ്റർ. ഇവർക്കൊക്കെ രജിസ്ട്രാറിന്റെ പ്രീവിയസ് ആയിട്ടുള്ള സാങ്ഷനോടുകൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ വരുന്ന ഒരു മജിസ്ട്രേറ്റ് കോർട്ടിൽ എന്ത് ചെയ്യാം, ഇതിനുള്ള അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റെക്കോർഡ്സുകള് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ആക്ട് അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതും ആ ഒരു ഡോക്യുമെന്റ്സുകൾ ഞങ്ങൾക്ക് പ്രോസസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും ഒരു അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി മജിസ്ട്രേറ്റ് ആണ് അല്ലെ കോടതിയാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കരുത്, ഡിസിഷൻ കൊണ്ടുവരേണ്ടത്. ആ ഡിസിഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഓൺ ദി റെസീപ്റ്റ് ഓഫ് ആൻ അപ്ലിക്കേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ദ മജിസ്ട്രേറ്റ് മേ ബൈ വാറന്റ്
or authorize any police officer not below the rank of sub-inspector to seize such records and property and to hand over the new committee or the administrator or administrators or liquidators or the president or secretary. Magistrate court ne ipo application kitti kanyale ee application il parayna case idana അതായത് പഴയ കമ്മിറ്റി മെമ്പർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സുകളോ പ്രോപ്പർട്ടീസുകളോ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, സീസ് ചെയ്തിരിക്കുകയാണ്, അവര് ഹാൻഡ് ഓവർ ചെയ്തതിൽ റെഫ്യൂസ് ചെയ്യാണ്, ഇതായിരിക്കും അവർ നൽകുന്ന പരാതി. അങ്ങനെ പരാതി പരിഗണിച്ചു കഴിഞ്ഞാല് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിന് താഴെ വരാത്ത ഒരു പോലീസ് ഓഫീസറെ ഈ മജിസ്ട്രേറ്റ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡിസിഷനിലെത്താനായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ് ഇൻസ്പെക്ടർക്ക് ഈ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആരാണോ അവരുടെ കയ്യിൽ നിന്ന് ആ പറയുന്ന ഡോക്യുമെന്റ്സുകൾ സീസ് ചെയ്യാനും ആർക്കാണോ അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർക്കത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഡ്യൂട്ടിയും നിർവഹിക്കാവുന്നതാണ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് അത് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട റോളിനെ കുറിച്ചാണ്. ഒരു SI പോസ്റ്റിൽ വരുന്ന ആ റാങ്കിന് താഴെ വരാത്ത ഒരു വ്യക്തിയെ ഓതറൈസ് ചെയ്യുകയും അവരാണ് ഈ പറയുന്ന സൊസൈറ്റിക്ക് വേണ്ടി ബുക്സ് ഓഫ് റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പുതിയ കമ്മിറ്റിക്കോ പുതിയ അഡ്മിനിസ്ട്രേറ്ററിക്കോ പുതിയ പ്രസിഡന്റിനോ പുതിയതായിട്ട് വരുന്ന ലിക്വിഡേറ്റർക്കോ അത് ചാർജ് അല്ല ഈ അതിന്റെ പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അതായി. നെക്സ്റ്റ് തേർഡ് പോയിന്റ് സെക്ഷൻ 34 പറയുന്നത് ഇതാണ്, the registrar or any other person not below the rank of the assistant registrar of cooperative society authorized by him on behalf of the course of audit inspection enquiry and supervision shall have the power to take the possession of any of all books registers security or documents cash in hand accounts books of the society and remove such seized records and property. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒന്നുകിൽ ഓഫീസ് ബെയറേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡേറ്റർ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് അത് പുതിയ ആളുകൾക്ക് ചാർജ് എടുത്തു കഴിഞ്ഞാല് ബുക്സ് ഓഫ് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളോ റെക്കോർഡ്സുകളോ ഹാൻഡ് ഓവർ ചെയ്യാത്ത കേസുകളാണ്. പക്ഷെ ഇവിടെ തേർഡ് പോയിന്റ് പറയുന്നത് അവർക്ക് സ്വമേധയാല് ചില പ്രത്യേക സിറ്റുവേഷൻസുകളിൽ ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ സീസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എടുക്കാനോ എൻക്വയറി ചെയ്യാനോ ഉള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് ഒന്നിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അത് ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബിലോ ദി അസിസ്റ്റന്റ് രജിസ്ട്രാർ, അതായത് നമ്മൾ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷന്റെ സെറ്റപ്പ് എടുത്തപ്പോ അതിൽ പഠിച്ചിട്ടുള്ളതാണ് ടോപ്പ് ലെവലിലെ രജിസ്ട്രാർ ആണ്, ദെൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ, പിന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒന്നുകിൽ ഇൻസ്പെക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തതിനു വേണ്ടിയോ എൻക്വയറി ചെയ്തതിനു വേണ്ടിയോ സൂപ്പർവിഷന് വേണ്ടിയോ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറിന് റാങ്കിന് താഴെ വരാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ ആക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ വരുന്ന കേസുകളില് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകള് അതുപോലെ തന്നെ രജിസ്റ്റേഴ്സുകള് സെക്യൂരിറ്റി ഡോക്യുമെന്റ് ക്യാഷ് ഇൻ ഹാൻഡ് സൊസൈറ്റിയുടെ മറ്റ് അക്കൗണ്ട്സുകള് അതെല്ലാം എന്ത് ചെയ്യാവുന്നതാണ്, പ്രോപ്പർട്ടീസുകൾ ഇതെല്ലാം അവർക്ക് ഹാൻഡ് ഓവർ, അവർക്കത് വായിക്കാനും എടുക്കാനും പ്രോസസ് ചെയ്യാനുള്ള റൈറ്റും പറയുന്നതാണ് തേർഡ് പോയിന്റ്. അപ്പൊ സ്വമേധയാൽ എടുക്കാനുള്ള റൈറ്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് താഴെ അല്ലാത്ത റാങ്കിൽ വരുന്ന വ്യക്തികൾക്ക് രജിസ്ട്രാറുടെ സമ്മതത്തോടുകൂടെ പ്രോസസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില കേസുകളിൽ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ടുള്ള കേസുകളിൽ അത് റിഫ്യൂസ് ചെയ്യണമെങ്കിൽ അത് സീസ് ചെയ്യാനുള്ള ഒരു റൈറ്റും സെക്ഷൻ 34 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രോസസിംഗ് ഓഫ് ദി റെക്കോർഡ്സ്, സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ്. അതായത് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റി ഏതാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റി ജനറൽ ബോഡിയിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി.
പത്തരം കമ്മിറ്റിയിലുള്ള കമ്മിറ്റിയെ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിലേതെങ്കിലും മെമ്പർമാര് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർമാരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും റൂള്? റൂൾ 38 അത്തരത്തിലുള്ള റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ ഫ്രം മെമ്പർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഒരു ഇലക്ഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു മാനേജിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ മാനേജിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആ റിട്ടേണിംഗ് ഓഫീസർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെയോ മറ്റോ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഓഫീസേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയറിലേക്കാണ് നമുക്കൊന്നും കൂടെ പഠിക്കാനുള്ളത്. പിന്നെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 28, ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൽ ഇൻഫോം ദ ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് സെക്ഷൻ 28 പ്രകാരം സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് നമുക്ക് പുതിയ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 28 പ്രകാരം അതെന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദി കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്ഷൻ 28 പഠിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ജനറൽ ബോഡി മെമ്പേഴ്സിൽ നിന്നാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 15 മെമ്പർമാരെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും അല്ലാത്ത സൊസൈറ്റികളിൽ 21 മെമ്പർമാരുണ്ടായിരിക്കണം. ഇനി ഏതെല്ലാം സൊസൈറ്റികളാണ് ഇലക്ഷൻ മുഖേന നടത്തുക എന്നുള്ളതും അവരുടെ ടേം ഓഫ് ഓഫീസും ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇലക്ഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാല് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ഇലക്ഷൻ കമ്മീഷന് റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, അതിലുള്ള ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെ. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഈ സൊസൈറ്റിയുമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഏതൊക്കെ ബോർഡിലുള്ള ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഇലക്ഷൻ നടത്തണം എന്ന് പറയുന്നതിന്റെ ഫുൾ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്തിരിക്കണം. അപ്പൊ അതിനുശേഷമാണ് എന്ത് ചെയ്തത്, ഇലക്ഷൻ കമ്മീഷൻ ഷാൽ അപ്പോയിന്റ് എ പ്രിസൈഡിംഗ് ഓഫീസർ ടു ഇലക്ട് ദ പ്രസിഡന്റ് ആൻഡ് അതർ ഓഫീസ് ബെയറേഴ്സ്. അതായത് കമ്മിറ്റി മെമ്പർമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാല് കമ്മിറ്റി മെമ്പർമാരിൽ ആരെയാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, ഓഫീസ് ബെയറേഴ്സുകൾ ആരായിരിക്കണം എന്നുള്ളത് പറയുന്നത്. 21 പേരുണ്ടെങ്കിൽ 21 പേരും മാനേജിംഗ് കമ്മിറ്റിയാണ്. അതില് ഓരോ പൊസിഷനിലും വരുന്ന ആളുകൾ ആരാണ് എന്ന് പറയുന്ന ഒരു ഇലക്ഷനാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ നടത്താനായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും, ഒരു പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. ആ പ്രിസൈഡിംഗ് ഓഫീസറാണ് ഈ പറയുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചെയർമാൻ വൈസ് ചെയർമാൻ മറ്റ് ഓഫീസ് ബെയറേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഇലക്ട് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ്, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഷാൽ കൺവീൻ ദ കമ്മിറ്റി വിദിൻ 7 ഓഫ് ദ ഇലക്ഷൻ ഓഫ് ദ കമ്മിറ്റി. അതായത് നിലവിൽ നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 21 മെമ്പർമാരിനെ അല്ലെങ്കിൽ 15 മെമ്പർമാരിനെ, 15 മെമ്പർ പ്രൈമറി സൊസൈറ്റിയിലാണ്, മറ്റൊരു സൊസൈറ്റികളിലാണെങ്കിൽ 21 മെമ്പർമാരെ ഇവരെ വിളിച്ചു ചേർത്തുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യണം, ഇലക്ഷന് തൊട്ട് 7 മുമ്പായിട്ട് ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യണം. ആ മീറ്റിംഗിൽ വെച്ചാണ് ഈ പറയുന്ന ഓഫീസ് ബെയറേഴ്സിനെ തെരഞ്ഞെടുപ്പിനുള്ള ഡിസിഷൻസുകൾ കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ്, ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് എക്സിസ്റ്റിംഗ് കമ്മിറ്റി. ഈ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന് മുമ്പ്, കൺവീൻ ഒന്നുകിൽ 7 മുമ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, പഴയ കമ്മിറ്റിയുടെ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുമ്പായിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത്. നെക്സ്റ്റ്, അതിൽ ഏതാണോ ആദ്യം നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് ചെയ്തിരിക്കണം. ദ കമ്മിറ്റി സോ കൺവീൻ ഷാൽ ഇലക്ട് എ പ്രസിഡന്റ് ആൻഡ് അതർ ഓഫീസ് ബെയറേഴ്സ് ആസ് പെർ റൂൾ 43, ഓൾസോ ബൈ റെസൊല്യൂഷൻ ഓതറൈസ് ദ ഓഫീസേഴ്സ് കൺസേൺ ടു ടേക്ക് ചാർജ് ഫ്രം ദി ഔട്ട് ഗോയിങ് ഓഫീസ് ബെയറേഴ്സ്. അതായത് ഇപ്പോ നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സിൽ ആരൊക്കെയാണോ ചാർജ് ഔട്ട് ഗോയിങ് ഓഫീസ് ബെയറേഴ്സ് ആകുന്നത്, ആ പോസ്റ്റിലേക്കായിരിക്കും പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുകയും ആ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ആ കമ്മിറ്റി മെമ്പർമാരുമായിട്ട് ചെയ്യും ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുകയും 7 മുമ്പ് അല്ലെങ്കിൽ പഴയ കമ്മിറ്റിയുടെ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുമ്പ്, അതിലേതാണോ ആദ്യം സംഭവിക്കുന്നതെങ്കിൽ അതിന് മുമ്പായിട്ട് ഇലക്ഷൻ നടത്താനുള്ള ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്,
പോയിന്റ് ആണ്. അപ്പൊ നമ്മള് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. 7 ദിവസത്തിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ടേം ഓഫ് ഓഫീസ് കഴിയുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്തിരിക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഓഫീസ് ബെയറേഴ്സ് ഇവരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസറുടെ ലീഡർഷിപ്പോടുകൂടെ കമ്മിറ്റി മെമ്പർമാർ നടത്തിയിരിക്കണം. അവരിൽ നിന്ന് ഈ ഓഫീസ് ബെയറേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, അടുത്തത് റെസിഗ്നേഷനെ കുറിച്ചാണ് പറഞ്ഞത്. റെസിഗ്നേഷൻ നടത്തുമ്പോ എങ്ങനെ എന്താണ് റൂൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നിലവിലുള്ള കമ്മിറ്റി മെമ്പർമാരിൽ ആരെങ്കിലും ഒരാള് റിസൈൻ ചെയ്യാണ്. അപ്പൊ റിസൈൻ ചെയ്ത് കഴിഞ്ഞാല് അവിടെ വേക്കൻസി ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഈ പറയുന്ന കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ചെയ്യുന്നത്? വെൻ എ കമ്മിറ്റി മെമ്പർ ഡിസയർ ടു റിസൈൻ, ഹി ഷാൽ സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ദി സെക്കൻഡ് സൊസൈറ്റി. നമ്മൾ റെസിഗ്നേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റിനാണ് എന്ത് ചെയ്യുന്നത്, റെസിഗ്നേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നത്. ഇനി ഈ പ്രസിഡന്റ് എന്ത് ചെയ്യും? ദ പ്രസിഡന്റ് ഷാൽ പ്ലേസ് ദ റെസിഗ്നേഷൻ ലെറ്റർ ബിഫോർ ദ കമ്മിറ്റി വിത്തിൻ 7 days. പ്രസിഡന്റിന് ഇങ്ങനെയുള്ള റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് മറ്റ് കമ്മിറ്റി മെമ്പർമാരുണ്ടാവും. പ്രസിഡന്റ് മാത്രമല്ലല്ലോ കമ്മിറ്റിയിലുണ്ടാവുക, മറ്റ് കമ്മിറ്റി മെമ്പർമാർ മുഖേന ഈ പറയുന്ന റെസിഗ്നേഷൻ ലെറ്റർ അവിടെ നിന്ന് ചെയ്തിരിക്കണം, ഫോർവേഡ് ചെയ്തിരിക്കണമെങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും ആണ് ഈ പറയുന്ന റെസിഗ്നേഷൻ ചെയ്യുന്നതെങ്കിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ആർക്കായിരിക്കും പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ കമ്മിറ്റിയുടെ മുമ്പാകെയാണ് പ്രസിഡന്റ് ആണ് റിസൈൻ ചെയ്തതെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്തിരിക്കേണ്ടത്. ഇതാണ് റെസിഗ്നേഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾ. നെക്സ്റ്റ് റിമൂവൽ വരികയാണെന്നുണ്ടെങ്കിൽ, മെമ്പർഷിപ്പിന്റെ റിമൂവൽസ് ആണ് വരുന്നതെങ്കിൽ എന്താ റൂൾ എന്നുള്ളത് പറയുന്നത്. കാഷ്വൽ വേക്കൻസി ഓഫ് എൻ ഇലക്ടഡ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ഫിൽഡ് ബൈ നോമിനേഷൻ ബൈ ദ കമ്മിറ്റി ഔട്ട് ഓഫ് ദി സെയിം ക്ലാസ് ഓൺലി ഇഫ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ബോഡി ഈസ് ലെസ് ദൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം. അതായത് ഏതെങ്കിലും മെമ്പർമാരെ, ഇലക്ട് ചെയ്തിട്ടുള്ള മെമ്പർമാര് പല കാരണങ്ങൾ കൊണ്ടോ ഡെത്തൊക്കെ വന്ന് സംഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു കാഷ്വൽ വേക്കൻസീസുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ ഒരാളിനെ എന്ത് ചെയ്യണം, ഓഫീസ് ബെയറേഴ്സിനെ തെരഞ്ഞെടുക്കണം. അപ്പൊ സെയിം ക്ലാസ്സിലുള്ള, അതായത് മറ്റുള്ള മെമ്പർമാരിൽ നിന്ന്, മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 21 പേരുണ്ട് അല്ലെ ഡയറക്ടർമാര്, അപ്പൊ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ വേക്കൻസി വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് പുതിയൊരാളിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ആ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂള് പറയുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ഓൺലി ഇഫ് ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ബോർഡ് ഈസ് ലെസ് ദാൻ ഹാഫ് ഓഫ് ദി ഒറിജിനൽ ടേം. അതായത് സെയിം ക്ലാസ്സിൽ നിന്നുള്ള ഒരാളെയാണ് ഈ കാഷ്വൽ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ടേം ഓഫ് ഓഫീസിന്റെ ഹാഫ്, ലെസ് ദാൻ ഹാഫ് എന്തുണ്ടായിരിക്കണം, സമയപരിധി ഉണ്ടായിരിക്കണം. അതായത് 5 വർഷത്തേക്കാണ് ഇപ്പൊ നമ്മളൊരു കമ്മിറ്റി മെമ്പർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു 4 വർഷമായിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, ഒരാ ഈ കാഷ്വൽ വേക്കൻസി വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ സെയിം ക്ലാസ്സിലുള്ള വ്യക്തികളിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടില്ല. ലെസ് ദാൻ ഹാഫ് ആയിട്ട് വരുന്ന കേസുകളിൽ മാത്രമാണ് ഈ കാഷ്വൽ വേക്കൻസിയിൽ സെയിം ക്ലാസ്സിൽ നിന്നും എടുക്കേണ്ടത്. അല്ലാത്ത കേസുകളിലൊക്കെ പുതിയ ഇലക്ഷൻ നടത്തി, അതായത് കൂടുതൽ ഇനി കുറഞ്ഞ കാലാവധി ഉള്ളൂ എന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സെയിം ക്ലാസ്സിൽ നിന്നെടുക്കും. കൂടുതൽ കാലാവധി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് മോർ ദാൻ ഹാഫ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, 5 കൊല്ലുണ്ടെങ്കിൽ 2.5 കൊല്ലം 3 വർഷത്തോളം ഇനിയും ഇവർക്ക് ഭരിക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ സെയിം ക്ലാസ്സിൽ നിന്ന് എടുക്കാനായിട്ട് പാടില്ല. പകുതിയേക്കാൾ കുറവുള്ള കാലാവധിയാണ് ഇനി ഇവർക്ക് ഭരണത്തിനുള്ള സമയം ഉള്ളതെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സെയിം ക്ലാസ്സിൽ നിന്നുള്ള മെമ്പർമാരെ ഇലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ ഒരു പോയിന്റും കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ റൂൾ 38 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി, കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് ആരാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇലക്ഷൻ മുഖേനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, കമ്മിറ്റിയിലുള്ള മെമ്പർമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിന്റെ ഓഫീസ് ബെയറേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദെൻ റെസിഗ്നേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിനാണ് ഫോർവേഡ് ചെയ്യുന്നത്. പ്രസിഡന്റിനാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ കമ്മിറ്റിയുടെ മുമ്പാകെ ആയിരിക്കണം റെസിഗ്നേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാഷ്വൽ വേക്കൻസീസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ്സിലുള്ള ആളുകളെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാവുന്നതാണ്. സെയിം ക്ലാസ്സിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തന കാലാവധി ആ ഒറിജിനൽ ടേമിനേക്കാളും
പകുതിയിൽ കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ നടത്തിക്കൊണ്ട് തന്നെ ഈ സെയിം ക്ലാസ്സിൽ നിന്നല്ല, ജനറൽ ബോഡി മെമ്പർമാരിൽ നിന്നും ആരെങ്കിലും വെച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, പുതിയൊരു കമ്മിറ്റി മെമ്പറെ ഇലക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി റൂൾ 43. എങ്ങനെയാണ് ഈ മെമ്പർ ഇലക്ഷൻ ചെയ്യുന്നത്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളെ ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന്റെ ഒരു റൂള് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാണ്. നമുക്കറിയാം, അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ആണ് ഇത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇലക്ഷൻ കൺവീൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ റോൾ എന്താണ്, റിട്ടേണിംഗ് ഓഫീസറിന്റെ റോൾ എന്താണ്, എന്ന് മുതലാണ് ഇലക്ഷൻ നടത്തേണ്ടത്, അതിനെ കുറിച്ചുള്ള ഒരു റൂളാണ് സെക്ഷൻ റൂൾ 43 പറയുന്നത്. ഓക്കെ, നോക്കുക, റൂൾ 43 പറയുന്നത്, അതായത് ഇലക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻസുകള് ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാണ് അല്ലെങ്കിൽ ഇലക്ഷൻ നടത്തണമെന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാല് അവർ എന്ത് ചെയ്യും, ഇലക്ഷൻ കമ്മീഷൻ ഒരു റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. റിട്ടേണിംഗ് ഓഫീസർ ഓട്ടോമാറ്റിക്കലി ഇലക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് എന്ത് ചെയ്യാം, ഒരു പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ആ പ്രിസൈഡിംഗ് ഓഫീസറാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ചെയർമാനെയും വൈസ് ചെയർമാനും എനി അതർ ഓഫീസ് ബെയറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പ്രിസൈഡിംഗ് ഓഫീസറിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. റിട്ടേണിംഗ് ഓഫീസറെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി കാഷ്വൽ ആയിട്ടുള്ള വേക്കൻസീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓഫീസ് ബെയറേഴ്സിന്റെ പോസ്റ്റിലേക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ നടത്താവുന്നതാണ്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുടെ കാഷ്വൽ വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അതിലേക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the committee in office shall request state cooperative election commission to appoint presiding officer to conduct the election. അതായത് ചില കേസുകളിൽ ഇപ്പോ വേക്കൻസി ഒക്കെ വരികയാണെന്ന് പറഞ്ഞു, നമ്മൾ ഒന്നുകിൽ റെസിഗ്നേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡെത്ത് വന്നുകൊണ്ടോ അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള മെമ്പർമാരായി അങ്ങനെയുള്ള പല കേസുകൾ കൊണ്ടും കാഷ്വൽ ആയിട്ടുള്ള വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിലവിലുള്ള കമ്മിറ്റി മെമ്പർമാർക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാര് അത് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യാം, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ എടുക്കാവുന്നതാണ്. എങ്ങനെ ആയിക്കഴിഞ്ഞാലും പ്രിസൈഡിംഗ് ഓഫീസറുടെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ് പറയുന്നത്, അയാൾ അപ്പോയിന്റ് ചെയ്ത് 7 ഡേയ്സിനുള്ളിൽ തന്നെ ഈ പറയുന്ന സൊസൈറ്റിയിൽ ഇലക്ഷൻ നടത്താനുള്ള പ്രൊസീജിയർ അയാൾ ചെയ്യേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് മുതൽ 7 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഇലക്ഷൻ നടത്താനുള്ള പ്രൊസീജിയർ കൊണ്ടുവരണം. അപ്പൊ ആദ്യമായിട്ട് ഇലക്ഷൻ നടത്താനുള്ള പ്രൊസീജിയർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, സൊസൈറ്റിയിലുള്ള കമ്മിറ്റി മെമ്പർമാരുമായിട്ട് ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യണം. അപ്പൊ ആ മീറ്റിംഗ് കൺവീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി. 7 ഡേയ്സിനുള്ളിൽ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള പ്രൊസീജിയറും ആരെടുക്കേണ്ടതാണ്, പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കേണ്ടതാണ്. ഇപ്പൊ മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കണം, ഈ കമ്മിറ്റി മെമ്പർമാരെ അറിയിക്കണം. ഒന്നുകിൽ പോസ്റ്റ് ബൈ പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണിനെ വിട്ടുകൊണ്ട് ചെയ്യണം. ഈ പറയുന്ന ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യും എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കമ്മിറ്റി മെമ്പർമാരെ അറിയിക്കണം. അതും 7 ഡേയ്സിനകം. ഈ പറയുന്ന അയാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാല് 7 ഡേയ്സിനകം ഈ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഇൻഫർമേഷൻ അവരെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മീറ്റിംഗിന്റെ പ്രിസൈഡിംഗ് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത്, അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടത് ആരെന്നാണ്, പ്രിസൈഡിംഗ് ഓഫീസറാണ്. കാരണം പ്രിസൈഡിംഗ് ഓഫീസർ ഈ മീറ്റിംഗ് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ കാര്യ ഡിസിഷൻസുകളൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ട ഡ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്ത് പറയാം ഇലക്ഷൻ നടത്തണമെന്നുള്ളതിനെ കുറിച്ചും, ഇലക്ഷൻ ആരൊക്കെയാണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, മറ്റ് ഓഫീസ് ബെയറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മീറ്റിംഗ് എന്ത് ചെയ്യണം, പ്രിസൈഡ് ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ റൂൾ 43 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർ ഓഫ് കമ്മിറ്റി എന്ന് പറയുന്ന റൂളിൽ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരെണ്ണം ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി ആണ്. സെക്യൂറിംഗ് ഓഫ് ദി പൊസിഷൻ ഓഫ് റെക്കോർഡ്സ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി, അതുപോലെ തന്നെ റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് കമ്മിറ്റി പറഞ്ഞു. നെക്സ്റ്റ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ഓർ ഇലക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അനദർ പോയിന്റ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ നോ കോൺഫിഡൻസ് മോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് നിലവിലുള്ള കമ്മിറ്റി മെമ്പർമാര് പ്രസിഡന്റിനെതിരെയോ വൈസ് പ്രസിഡന്റിനെതിരെയോ എന്ത് ചെയ്യാണ്, ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കാണ്. എന്താ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഓഫീസ് ബെയറേഴ്സുകളായിട്ടുള്ള അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള ഇത്തരത്തിലുള്ള ഓഫീസേഴ്സ് സൊസൈറ്റിയുടെ ആക്ടിനും റൂൾസുകൾക്കും വിപരീതമായി പ്രവർത്തിക്കുകയോ ഇക്കണോമിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻസുകളൊക്കെ ചെയ്യുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു അവിശ്വാസ പ്രമേയം പാസാക്കാം. അതില് മെജോറിറ്റി ആയിട്ടുള്ള മെമ്പർമാർ അനുകൂലമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആളെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് എടുക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് ആർക്കെടുക്കാം, രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന പേഴ്സണോ ചെയ്യാവുന്നതാണ്. അതാണ് റൂൾ 43A പറയുന്നത്. നോട്ടീസ് ഫോർ നോ കോൺഫിഡൻസ് മോഷൻ എഗൈൻസ്റ്റ് ദ പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് ഷാൽ ബി ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ ഇൻ പേഴ്സൺ ആൻഡ് ബൈ 2 മെമ്പേഴ്സ് സൈൻഡ് ദ നോട്ടീസ്. അതായത് ഒരു പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ എതിരെ ഒരു അവിശ്വാസ പ്രമേയം പാസാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ രണ്ട് പേര് സൈൻ ചെയ്തിരിക്കണം. പാസാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്, നോട്ടീസ് നൽകേണ്ടതാണ്. അപ്പൊ ആ നോട്ടീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ് അതിലെന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നോട്ടീസ് രണ്ട് വ്യക്തികൾ നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യാം. അപ്പോ രജിസ്ട്രാർ അല്ലെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയം എന്താണെന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും കമ്മിറ്റിയുടെ മുമ്പാകെ അത് പരിഗണനയ്ക്ക് വെക്കുകയും ചെയ്യും. കമ്മിറ്റി മെമ്പേഴ്സ് ആണ് കമ്മിറ്റിയിലുള്ള ഒരാൾക്കെതിരെ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നത്. അപ്പൊ അത് കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അതിനുള്ള തീരുമാനം എടുക്കേണ്ടതും. അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയെയോ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സും ഇതിനെ, ഈ തീരുമാനത്തിന് അനുകൂലമായിട്ടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തിയെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള റൈറ്റ് ഈ പറയുന്ന രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തികൾക്കുണ്ട്. അത് പ്രകാരം അയാളെ റിമൂവ് ചെയ്യുന്നതിനോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനോ ഉള്ള കാരണമായി തിരികുകയും ചെയ്യും. അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിനെ കുറിച്ചുള്ള റൂളാണ് റൂൾ 43A പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൂൾ 44 ആണ്. റൂൾ 44 പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് ദി കമ്മിറ്റി. കമ്മിറ്റി മെമ്പർമാരാകുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അത് സൊസൈറ്റിയിലെ മെമ്പർമാരാകുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്ക്വാളിഫിക്കേഷനും ഇനെലിജിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതില് കമ്മിറ്റിയാണ്, കമ്മിറ്റി മെമ്പർമാരായി കഴിഞ്ഞാല് അവർ ചില കേസുകളിൽ എന്തായി മാറും, ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അത്തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷന്റെ പോയിന്റ്സുകളാണ് റൂൾ 44 സ്പെസിഫൈ ചെയ്യുന്നത്. റൂൾ 44 പറയുന്നത് മൂന്ന് പോയിന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ, മൂന്ന് കണ്ടീഷൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, കമ്മിറ്റി മെമ്പർമാര് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. അതായത് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് നോ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ ബീയിങ് ഇലക്ടഡ് ഫോർ
or appointed as a member of the committee of the society under section 28 if he is disqualified clause a to clause 1 sub rule 1 of rule 44 അതായത് റൂൾ 44 പറയുന്ന ചില റൂൾസുകളാണ് അതായത് റൂൾ 44 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 28 പ്രകാരം ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിലുള്ള അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസ പ്രമേയം വരികയോ എക്സ്പെൽ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ടുള്ള പേയ്മെന്റുകൾ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻസുകൾ എടുക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഏതെങ്കിലും മെമ്പർമാരാണ് എന്നുണ്ടെങ്കിൽ അവരെന്തായി മാറും? കമ്മിറ്റി മെമ്പർമാരായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നതിൽ ഇനെലിജിബിൾ ആയി മാറും, അതായത് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. ഫസ്റ്റ് കണ്ടീഷൻ അതാണ് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഷാൽ സീസ് ടു കണ്ടിന്യൂ എ കമ്മിറ്റി മെമ്പർ ഇഫ് ഹി ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ സബ് ക്ലോസ് 1 ഓർ സബ്സിക്വന്റലി സീം ടു ബി ഡിസ്ക്വാളിഫൈഡ് ദ ഡേറ്റ് ഓഫ് ദ ഇലക്ഷൻ. അതായത് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ മെമ്പർഷിപ്പിൽ നിന്നും സീസ് ചെയ്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി അവർ ഇലക്ട് ചെയ്യാനുള്ള ആ ക്വാളിഫിക്കേഷൻ എന്തായി മാറും? സീസ് ചെയ്യും. സബ്സിക്വന്റലി അവർ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. തേർഡ് പോയിന്റ് പറയുന്നത് ഇഫ് എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഈസ് സീൻ ഡിസ്ക്വാളിഫൈഡ് ദ രജിസ്ട്രാർ ഷാൽ ആഫ്റ്റർ ഗിവിംഗ് ഹിം എൻ ഓപ്പർച്യൂണിറ്റി ബീങ് ഹിയർഡ് ഇഷ്യൂ ഓർഡർ ഡിക്ലെയർ ദാറ്റ് ഹി ഹാസ് സീസ്ഡ് ടു കണ്ടിന്യൂ ആസ് എ കമ്മിറ്റി മെമ്പർ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു ചില സൂപ്പർ സെഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങള്, ഇറഗുലർ ആയിട്ടുള്ള പേയ്മെന്റുകൾ, ഡിഫോൾട്ടിംഗ്, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ദി ഗുഡ്സ്, അപ്പൊ അങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം ബോധിപ്പിക്കാനുള്ള റൈറ്റും കമ്മിറ്റി മെമ്പർമാർക്കുണ്ട്. കാരണം ബോധിപ്പിച്ചപ്പോഴും അവർ തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരും ആരായി മാറും? ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. അത് രജിസ്ട്രാർ അങ്ങനെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസുകൾ വരാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റി മെമ്പർമാരായി ഇലക്ട് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നതാണ് റൂൾ 44. നെക്സ്റ്റ് പറയുന്നത് റൂൾ 44A ഡെലിഗേറ്റ് ഓഫ് സൊസൈറ്റി ഇൻ ദ കമ്മിറ്റി ടു അനദർ സൊസൈറ്റി ടു ബി മെമ്പർ ഓഫ് ദി കമ്മിറ്റി. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു സൊസൈറ്റിയിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻഡിവിജ്വൽ മെമ്പർമാരാവാം, അല്ലെങ്കിൽ ആരായിരിക്കാം, അതർ സൊസൈറ്റീസുകളോ സെൽഫ് ഗവേണിംഗ് ബോഡിയോ ഗവൺമെന്റ് ഒക്കെ ആവാം. അപ്പോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകള്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ബോഡി ഓഫ് കോർപ്പറേറ്റ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് അവരൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കമ്മിറ്റി മെമ്പർമാരായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് വേണ്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ഓതറൈസേഷൻ ചെയ്തിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ആർക്കാണ് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, റെപ്രസെന്റേഷൻ കിട്ടുന്നത് ആരാണ് എന്ന് പറയുന്നതാണ് റൂൾ 44A പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയില് അതർ സൊസൈറ്റീസുകൾ മെമ്പറാണ്. അപ്പൊ അതർ സൊസൈറ്റിയിൽ നിന്നും വരുന്ന ഡെലിഗേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ ഡെലിഗേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൂളാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അതായത് ഓൺലി കമ്മിറ്റി മെമ്പേഴ്സ് ഷാൽ റെപ്രസെന്റ് എ സൊസൈറ്റി ആസ് എ ഡെലിഗേറ്റ് ടു അനദർ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയില് അതർ സൊസൈറ്റി മെമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതർ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്ന ഒരു മെമ്പർക്ക് മാത്രമേ സൊസൈറ്റിയുടെ റെപ്രസെന്റേഷനായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് അനുവാദമുള്ളൂ. അപ്പോ രണ്ട് സൊസൈറ്റികൾ മെമ്പർമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരായിരിക്കും റെപ്രസെന്റേഷൻ വരുന്നത്? ആ കമ്മിറ്റിയുടെ മെമ്പർമാരായിരിക്കും റെപ്രസെന്റേഷന് വരുന്നത്. മറ്റൊരു റൂൾ പറയുന്നത് ഇഫ് ദ സൊസൈറ്റി ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എനി മെമ്പർ ഓഫ് ദി സൊസൈറ്റി ഷാൽ ബി നോമിനേറ്റഡ് ആസ് ഡെലിഗേറ്റ് ടു അനദർ സൊസൈറ്റി. അതായത് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായിരിക്കണം ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സോ ആണ് സൊസൈറ്റിയെ ഇപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നെങ്കിൽ, മാനേജ് ചെയ്തെങ്കിൽ ഏത് മെമ്പർമാർക്ക് വരണമെങ്കിലും എന്ത് ചെയ്യാം,
റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ അത് ഈ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സോ ഡെലിഗേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പർക്ക് മാത്രമേ ഈ പറയുന്ന റെപ്രസെന്റേറ്റീവായിട്ട് മറ്റു സൊസൈറ്റിയിൽ പങ്കെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ആ ഡെലിഗേഷൻ എന്ന് പറയുന്ന റൂളാണ് റൂൾ 44A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ ഒന്ന് പറഞ്ഞത് സെക്ഷൻ 33 ആണ്. സെക്ഷൻ 34, സെക്ഷൻ 38, ദെൻ റൂൾ 43, റൂൾ 43A, റൂൾ 44, റൂൾ 44A. ഇത്രയും പോയിന്റ്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ കമ്മിറ്റി, സെക്യൂറിംഗ് പൊസിഷൻ ഓഫ് റെക്കോർഡ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ദ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ് എക്സെട്ര. ഓക്കെ, താങ്ക് യു.